ഇടതു മുന്നണിക്കകത്ത് പുകയുന്ന ഒരു വിഷയമായിരുന്നു അടുത്ത കാലം വരെ എ കെ ശശീന്ദ്രന്റെ മന്ത്രി പദവി ഇല്ലാതാകുമോ എന്നത്. രാജിവെക്കില്ലെന്ന പാർട്ടിക്കകത്ത് ശശീന്ദ്രൻ നിലപാടെടുത്തതോടെ എൻ സി പി പിളരുമെന്ന അവസ്ഥ വരെയെത്തി. എൻ സി പിയിലെ വെടിനിർത്തിന്റെ ഭാഗമായി ഇതാ എ കെ ശശീന്ദ്രൻ തന്റെ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു നൽകുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഇതോടെ തർക്കങ്ങൾക്ക് അവസാനമായി കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് ശശീന്ദ്രന് പകരം മന്ത്രിയായി ചുമതലയേൽക്കുമെന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭിക്കുന്നു. ഇതിന് ഇടതു മുന്നണിയുടെ അനുമതിയും ലഭിച്ചു കഴിഞ്ഞു. ഇതോടെ നാഷണലിസ്റ്റ് കോൺഗ്രസിൽ നിന്നും എൻ സി പിയിലേക്ക് വന്ന് മന്ത്രിയാകാൻ ഏറെ ശ്രമം നടത്തിയ മാണി സി കാപ്പൻ ഔട്ടായി. മാണി സി കാപ്പൻ എൻ സി പിയിലേക്ക് വന്നതുമില്ല, മന്ത്രിയായതുമില്ല. ശശീന്ദ്രൻ ഒഴിയുന്നെങ്കിൽ തോമസ് കെ തോമസ് മതി എന്നാണ് ഇടതു മുന്നണിയുടെ തീരുമാനം. എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോയും തോമസ് കെ തോമസും ശരത് പവാറിനെ കാണും. അന്തിമ തീരുമാനം വരേണ്ടത് അവിടെ നിന്നുമാണ്. പവാർ സമ്മതിച്ചാൽ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം രാജിവെക്കും. തോമസ് കെ തോമസ് പകരം സംസ്ഥാന മന്ത്രിസഭയിൽ മന്ത്രിയുമാകും. എൻ സി പിയിലെ രണ്ട് എം എൽ എമാരും രണ്ടര വർഷം മന്ത്രിസ്ഥാനം പങ്കിടണമെന്ന് 2021 രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റപ്പോൾ വന്നൊരു അലിഖിത ഉറപ്പായിരുന്നു. തോമസ് കെ തോമസ് ഇക്കാര്യം ആവശ്യപ്പെട്ടെങ്കിലും അത് അംഗീകരിക്കപ്പെട്ടില്ല. ഇതോടെ എൻ സി പി പിളരുമെന്ന വാക്കുവരെ എത്തി. അതിനിടെ കോൺഗ്രസിൽ നിന്നും പി സി ചാക്കോ എത്തി എൻ സി പി സംസ്ഥാന പ്രസിഡന്റുമായി. മന്ത്രിസ്ഥാനം പങ്കുവയ്ക്കുന്നതിനെ കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്നും മുന്നണിയിലേക്ക് പുത്തൻമുടിയിലേക്ക് എത്തിയ പി സി ചാക്കോ കൂടി പറഞ്ഞതോടെ തോമസ് കെ തോമസ് കയ്യാലെ മേലെ തേങ്ങ പോലെ ആയിപ്പോയി. ശശീന്ദ്രനെതിരെ തോമസ് കെ തോമസ് കലാപക്കൊടി ഉയർത്തി. അദ്ദേഹത്തിന്റെ അനുകൂലിയായ എൻ സന്തോഷ് കുമാറിനെ അങ്ങനെ പി സി ചാക്കോ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റുകയും ചെയ്തു. അതോടെ തോമസ് കെ തോമസിന് ആലപ്പുഴ എൻ സി പിയുടെ ജില്ലാ ഘടകത്തിൽ ഒരു പദവിയും അധികാരവും ഒന്നുമില്ലാത്ത അവസ്ഥയുമായി. ഇതിനിടയിലാണ് ഒരു പ്രവാസി വ്യവസായി റിജി ചെറിയാൻ കുട്ടനാട് മണ്ഡലത്തിൽ നോട്ടമിട്ട് എൻ സി പിയിലേക്ക് എത്തിയത്. അവിടെയും തോമസ് കെ തോമസിനെ പിന്തള്ളി പി സി ചാക്കോ റിജി ചെറിയനെ പിന്തുണ നൽകി. അടുത്ത തവണ തന്റെ സീറ്റ് റിജി ചെറിയനായിരിക്കും എന്നൊരു ഭീതി തോമസ് കെ തോമസിന് ലഭിക്കുകയും ചെയ്തു. ഇതോടെ വീണ്ടും എൻ സി പി പിളരുമെന്ന അവസ്ഥ വരെത്തി. എപ്പോഴാണ് ശരത് പവാർ ആ വിഷയത്തിൽ ഇടപെട്ടത്? ഇതിനിടെ റിജി ചെറിയൻ ഇതാ എൻ സി പി വിട്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. ഇതോടെ തോമസ് കെ തോമസ് മന്ത്രിപദത്തിനു വേണ്ടി ചാക്കോയുമായും ആലപ്പുഴ ജില്ലാ ഘടകവുമായി രമ്യതിലെത്തുന്ന കാഴ്ചയാണ് കാണാനായത്. എൻ സി പിയിലെ അജിത് പവാർ വിഭാഗം ബി ജെ പിയിലേക്ക് മാറിയത് കേരളത്തിലെ എൻ സി പിയിലും ഒരു ഘട്ടത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. അജിത് പവാറിനൊപ്പം ശക്തമായി നിന്ന തോമസ് കെ തോമസ് എൽ ഡി എഫിൽ തന്നെ തുടരുമെന്ന് ഒടുവിൽ നിലപാട് വ്യക്തമാക്കി. ഇങ്ങനെ പോയാൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മതിയായ സീറ്റുകൾ ലഭിക്കില്ലെന്ന് മനസ്സിലായതോടെയാണ് ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കി തർക്കങ്ങൾക്ക് ഒരു അവസാനമുണ്ടാക്കാൻ പി സി ചാക്കോ വഴി ഒരുക്കിയത്. ഇതോടെ ഇടതു മുന്നണിയിലെ മറ്റൊരു പ്രതിസന്ധിയാണ് ഒഴിവായത്. സി പി എമ്മിന്റെ പിന്തുണയും തോമസ് കെ തോമസിനുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനും തോമസിനടുത്ത അടുത്ത ടൈമിൽ മന്ത്രിസ്ഥാനം നൽകണമെന്ന അഭിപ്രായമുണ്ട്. ഇതോടെ സംസ്ഥാന മന്ത്രിസഭയിലേക്ക് പുതിയൊരു മന്ത്രി കൂടി തന്റെ സ്ഥാനം ചോദിച്ചു വാങ്ങി എത്തുകയാണ്.